ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സ്വാമി ചിന്മയാനന്ദ് ഒരു വർഷത്തിലേറെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന നിയമവിദ്യാർത്ഥിനിയുടെ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. ബി ജെ പി മുൻ എം പിയും കേന്ദ്ര സഹമന്ത്രിയുമായിരുന്ന ചിന്മയാനന്ദിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് വിദ്യാർത്ഥിനി പറയുന്നത്. താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവായി വീഡിയോ ദൃശ്യങ്ങൾ പെൻഡ്രൈവിലുണ്ടെന്നും തന്റെ സുഹൃത്ത് അത് പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥിനി പറഞ്ഞു. സുപ്രീംകോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ദൃശ്യങ്ങൾ കൈമാറിയത്. അതേസമയം വിദ്യാർത്ഥിനിയെ 15 മണിക്കൂറിലേറെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. വാജ്പേയി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ചിന്മയാനന്ദ് വീഡിയോ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി ഒരു വർഷത്തോളം പീഡിപ്പിച്ചെന്ന് 23-കാരിയായ വിദ്യാർത്ഥിനി വ്യക്തമാക്കി. തന്റെ കണ്ണടിയിൽ ഘടിപ്പിച്ച ക്യാമറ ഉപയോഗിച്ച് ചിന്മയാനന്ദിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്ന് വിദ്യാർത്ഥിനി പറഞ്ഞു. ലോ കോളേജിൽ പ്രവേശനം ലഭിക്കുന്നതിനാണ് ചിന്മയാനന്ദിനെ കാണാൻ പോയത് എന്നും സ്വാമി ചിന്മയാനന്ദ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നുവെന്നും പെൺകുട്ടി വ്യക്തമാക്കി. പ്രവേശനം ലഭിച്ചതുകൂടാതെ കോളേജ് ലൈബ്രറിയിൽ ജോലി നൽകുകയും താമസം ഹോസ്റ്റലിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ദിവസങ്ങൾക്കു ശേഷം ചിന്മയാനന്ദ് വിളിപ്പിക്കുകയും താൻ കുളിക്കുന്ന വീഡിയോ ദൃശ്യം കാട്ടിത്തരുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ഒടുവിൽ ചിന്മയാനന്ദിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ തീരുമാനിക്കുകയും കണ്ണടിയിൽ ക്യാമറ ഘടിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് തന്റെ കോളേജിൽ വിദ്യാർത്ഥിനികളെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് ചിന്മയാനന്ദിന്റെ പേര് വെളിപ്പെടുത്താതെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ഓഗസ്റ്റിൽ ആരോപണം ഉന്നയിച്ചതിനു പിന്നാലെ വിദ്യാർത്ഥിനിയെ കാണാതെയുമായി. പെൺകുട്ടിയെ കാണാതായതോടെ പ്രതിഷേധമുയർന്നുവെങ്കിലും 3 ദിവസത്തിനു ശേഷം മാതാപിതാക്കൾ പരാതി നൽകിയതോടെ ഉത്തർപ്രദേശ് പോലീസ് കേസെടുത്തത്. 6 ദിവസത്തിനു ശേഷം രാജസ്ഥാനിൽ നിന്നാണ് വിദ്യാർത്ഥിനിയെ കണ്ടെത്തിയത്. തുടർന്ന് സുപ്രീംകോടതിയിൽ ഹാജരാകുകയും വിദ്യാർത്ഥിനിയുടെ ആരോപണങ്ങൾ കേട്ട കോടതി സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. ചിന്മയാനന്ദിനെ ചോദ്യം ചെയ്യുകയോ കുറ്റം ചുമത്തുകയോ ചെയ്തതിനെ തുടർന്ന് 1 ആഴ്ച മുൻപ് ചിന്മയാനന്ദിനെതിരെ പീഡനക്കുറ്റം ആരോപിച്ച് വിദ്യാർത്ഥിനി പോലീസിൽ പരാതി നൽകിയത്. തെളിവുകൾ തേടി ചൊവ്വാഴ്ച അന്വേഷണ സംഘം ഹോസ്റ്റലിൽ പരിശോധന നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.